ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ നീതീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മളിന്ന് ഒരു ഒന്നൊന്നരക്ക് ഇഡിലൻ കൊഞ്ച് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും കൊഞ്ചുകറി പൊതുവേ ഇഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ് അതുപോലെ ഞങ്ങൾക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമുള്ള ഒരു കറി തന്നെയാണ് കൊഞ്ച് കറി വളരെ ഈസി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൂന്ന് സവാള എട്ട് പച്ചമുളക് ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രം എടുത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് സവാള അങ്ങോട്ട് തട്ടി കൊടുക്കാം ഇപ്പോൾ സവാളയും പച്ചമുളകും കൂടെ നമ്മൾ നന്നായിട്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സവാളയൊക്കെ നല്ലതായിട്ട് വഴറ്റുവാണ് ഇനി നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഒരു പ്ലേറ്റിലെടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ട് എന്നാലും നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് വരുന്നതിനായിട്ട് അപ്പോൾ നന്നായിട്ട് സവാള ഒന്ന് വാടിക്കിട്ടാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പം വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് സവാളയൊന്ന് വാടിക്കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു തക്കാളി നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടതിനകത്തേക്ക് ഇട്ടൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്ത് കൊടുക്കുക നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ടി കിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം അതിപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ടീസ്പൂൺ ആണ് ഇട്ടിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഒരു സ്പൂൺ ഗരം മസാലയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ശകലം എരിക്ക് വേണ്ടിയിട്ട് ശകലം ഒരു കാൽ സ്പൂൺ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിട്ടേക്ക് പച്ചമുളകിനൊന്നും അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം അത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അതിൽ നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടും ഇപ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കിലോ കൊഞ്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊഞ്ചെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചതാണ് ഇപ്പം നന്നായിട്ട് നമ്മുടെ കറി വറ്റിത്തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഇപ്പം നമ്മുടെ ഇവിടെ കൊഞ്ച് കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള കൊഞ്ച് കറിയാണ് ഈ റൂമ് മുഴുക്ക ഈ കൊഞ്ച് കറിയുടെ മണമാണ് ഈ കൊഞ്ച് കറിയും ചോറും മാത്രം മതി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കൊഞ്ചുകറിയാണ് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്